ഹലോ, ഹെഡ്മി ലോഡ്ന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ഒരു വ്ളോഗാണ്. എല്ലാവർക്കും പരാതിയാണ്, ചേച്ചി ഇപ്പോൾ ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇടുന്നില്ല, എന്ത് പറ്റിയെന്ന്. അപ്പോൾ കുറേ ബ്യൂട്ടി ടിപ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന കുറച്ച് ടിപ്സൊക്കെ മുഖത്തും കയ്യിലുമൊക്കെ ഇട്ട് കാണിക്കുന്നത് ഞാൻ പിന്നീട് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അത് ഇതിനകത്ത് എഡിറ്റ് ചെയ്തിട്ടതാണ്. ഇനി എന്താണ്? ഇച്ചിരി തലയിൽ എണ്ണ തേക്കണം, കുളിക്കണം. ഞാനത് എണ്ണ അങ്ങനെ ഒന്നും തേക്കാറില്ല കേട്ടോ. എണ്ണ തേക്കുന്ന ശീലം തീരെ കുറവാണ്, മടിയാണ് ഒന്നാമത്തെ കാര്യം. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ അമ്മയായിരുന്നു നിർബന്ധിച്ച് എണ്ണ തേപ്പിക്കുന്നത്. ഇപ്പം ഇവിടെ ഇപ്പം ഇടയ്ക്കൊക്കെ ജോസാൻ ചോദിക്കും, നീ എണ്ണ തേക്കുന്നില്ലയോടി, നീ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും ഇടയ്ക്ക് ഒന്ന് തേക്കുന്നത്. എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട്. ഇടയ്ക്ക് എനിക്കൊരു കമൻറ്റ് വന്നതാണ്, ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ളവരുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. എന്താ, യു എസിന് മാത്രം മതിയോ മുടി ബെൻസി ഈ പറഞ്ഞ ആളിന് വേണ്ടേന്ന് ഞാൻ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ധാരാളം ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് ആ വീഡിയോയുടെ താഴെയുള്ള കമൻസ് നോക്കിയാൽ മാത്രം മതി. മുടി കൊഴിച്ചിലിനുള്ളതായാലും മുടി നന്നായിട്ട് വളരാനുള്ളതായാലും ഫേസ് ഗ്ലോ ആവാനുള്ളതായാലും കൈ നല്ല സോഫ്റ്റ് ആവാനുള്ളതായാലും മുഖത്തെ പാടുകൾ പോവാൻ, പിന്നെന്താണ് പിഗ്മെൻറ്റേഷൻ മാറാൻ, ധാരാളം ധാരാളം മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാൻ, ഇതിനെല്ലാം ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇല്ലാത്ത ടിപ്സ് ഒന്നുമേ ഇല്ല. ആദ്യം നമ്മൾ ടിപ്സ് ഇട്ടാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ കറക്റ്റാണോ അല്ലയോ എന്നറിയാൻ ആ വീഡിയോയുടെ താഴെയുള്ള കമൻസ് നോക്കിയാൽ മാത്രം മതി. ഈ പറഞ്ഞു തരുന്ന ഞാനിത് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമോ? ഇല്ല. അപ്പം എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നണം, എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും. പക്ഷെ ചിലരുണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, നമ്മുടെ മുഖമൊക്കെ നല്ല വൃത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർ, നല്ല ഗ്ലോ ആവണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരു ടിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അത് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമേ ചെയ്യാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ഐബ്രോസ് നല്ലതായിട്ട് വളരാൻ വേണ്ടി ഞാനിട്ട ടിപ്പൊക്കെ എത്ര പേരെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നെ എന്നറിയാമോ? അതൊക്കെ ചെയ്തിട്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇതിന് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കളിയാക്കാൻ വരുന്നവർ ജീവിതകാലം മൊത്തം, അവർ ഇന്നന്നെയാണെങ്കിൽ നാളെ വേറൊരാളെ, ആരെങ്കിലുമൊക്കെ അവർക്ക് ഇങ്ങനെ കളിയാക്കിയെങ്കിലേ അവരുടെ ജീവിതം സംതൃപ്തി കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ കളിയാക്കുന്നവരോട് പറയാനുള്ളത്, എനിക്ക് മുടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുടി നീട്ടി വളർത്തും. എനിക്കിപ്പോൾ ഷോർട്ട് ഹെയറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. നമുക്കുള്ള സ്വാതന്ത്ര്യമല്ലേ അതൊക്കെ, മുടി നീട്ടി വളർത്തണോ ഷോർട്ട് ഹെയർ ആയിട്ട് ഇടണോ, ഇതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് സ്യൂട്ടെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മുടി കൊഴിച്ചിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാ വെളിച്ചെണ്ണ തന്നെയാണ്. ഞാൻ കാണിക്കാം, ഇപ്പം എണ്ണ പുരട്ടുമ്പോഴേ നിങ്ങളെ കാണിക്കാം. അതുകൊണ്ട് വേറെ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാം, അത് ഞാൻ പറയാം കേട്ടോ. കാരണം ഇതൊക്കെ പല വീഡിയോകളായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് പല വീഡിയോകളായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. എങ്കിലും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനിപ്പോൾ പറയാം. ഞാനിവിടെ നാട്ടിൽ വന്നേ പിന്നെ ഒരു പ്രാവശ്യം മുടി ഒന്ന് ഷേപ്പ് ചെയ്തായിരുന്നു. ഞാൻ മുടി കട്ട് ചെയ്യുന്നത് സ്റ്റെപ്പും ലെയറൂടെ മിക്സ് ചെയ്തിട്ടാണേ. അപ്പോൾ ഇടയ്ക്ക് വളർത്തണമെന്ന് തോന്നുമ്പോൾ നന്നായിട്ട് വളർത്തും, അതിനുശേഷം കട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോൾ കട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. മുടി അത്യാവശ്യം പെട്ടെന്ന് എനിക്ക് നീളം വെക്കുകയും ചെയ്യും. നമ്മുടെ മുടിയെന്ന് പറയുന്നത് ഷോർട്ടായാലും നീളമുള്ളതായാലും നല്ല ആരോഗ്യമുള്ള മുടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് നെറ്റ് കയറുന്നുണ്ടോയെന്നൊരു സംശയം ഇല്ലാതില്ല. അത് കൂടുതൽ ഈ നാട്ടിൽ വന്നേ പിന്നാണെന്ന് തോന്നുന്നു. അത്ര വലിയ കെയറിങ് ഒന്നും ഞാൻ ചെയ്യാറില്ല എൻ്റെ മുടിക്കുള്ള കാര്യമുള്ളത് പോലെ പറയണമല്ലോ. ധാരാളം ടിപ്സ് ഉണ്ട് നമുക്ക് മുടി കൊഴിച്ചിലിനെ നിർത്താൻ വേണ്ടി. ഇപ്പം ചെയ്യാൻ പറ്റുന്നവരൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. അതല്ല എന്നെ പോലെ എല്ലാം അറിയാം, ഒന്നും ചെയ്യില്ല എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ആദ്യം മുടി വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണ് ഉരുക്ക് വെളിച്ചെണ്ണ. ഒത്തിരി പേര് അത് ചെയ്ത് അതിൻ്റെ താഴെ ആയിരക്കണക്കിന് കമൻറ്റ് കിടപ്പുണ്ട് അത് ട്രൈ ചെയ്ത് സക്സസ് ആയവരുടെ. അപ്പം ഉരുക്ക് വെളിച്ചെണ്ണ എല്ലാം കൊണ്ടും നല്ലതാണ്. ഞാൻ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഓയിൽ നിങ്ങൾക്കറിയായിരിക്കും, ബ്ലറല്ലോ, വെർജിൻ കോക്കനട്ട് ഓയില്. ഇത് ആക്ച്വലി മേടിക്കാൻ കാര്യം എൻ്റെ മുടിയിൽ തേക്കാൻ വേണ്ടിയാണ് ആദ്യം മേടിച്ചു തുടങ്ങിയത്. ഞാൻ കുക്കിങ്ങിന് ഒലിവ് ഓയിലും യൂസ് ചെയ്യാറുണ്ട്, വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വെർജിൻ ഓയിലാണ്
ഉരുക്ക് വെളിച്ചെണ്ണ എന്നാണ് എന്റെ വിശ്വാസം. ഈ വെർജിൻ ഓയിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതാണ്. മറ്റേ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ കൊപ്ര ഉണ്ടാക്കി തേങ്ങയിൽ നിന്നും ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതെന്ന് പറയുന്നത് തേങ്ങാപ്പാല് ഒത്തിരി ചൂടാക്കാതെ ചെയ്യുന്ന സംഭവമാണ് ഇത്. അപ്പൊ ഞാനിത് എനിക്ക് നല്ല ഇതാണ് മുടിക്ക്, കാരണം ഇടയ്ക്കിടയ്ക്ക് നല്ല മുടികൊഴിച്ചിൽ എനിക്ക് വരാറുണ്ട്. ഞാൻ സാധാരണ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ചിരിച്ച് ഇച്ചിരിച്ച മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കുക ചെയ്യുന്നേ. നല്ല മുടികൊഴിച്ചിലുണ്ട് കേട്ടോ. അത് ഞാൻ അടുപ്പിച്ച് ഒരാഴ്ച എന്തെങ്കിലും ടിപ്പ് ചെയ്താല് പെട്ടെന്ന് എൻ്റെ മുടികൊഴിച്ചിൽ നിൽക്കും. എന്തിന് ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് ഈ വെളിച്ചെണ്ണ തേക്കുമ്പോൾ തന്നെ അയ്യോ കറണ്ട് പോയി. അപ്പൊ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിലേ ഇവിയോണിന്റെ നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ടിപ്പിലെയും പ്രധാന ഘടകമായിരുന്നു അത്. അതൊരെണ്ണം കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് തേച്ച് പിടിപ്പിച്ചാൽ കുറെ കൂടി നല്ലത്. ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ടല്ലോ. എണ്ണ തേക്കാൻ ഇച്ചിരി സമയമെടുത്ത് തന്നെ ചെയ്യണേ. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് മസാജ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. മുടി ഒരു അഞ്ച് മിനിറ്റെങ്കിലും സമയം എടുത്ത് ചെയ്യണം. അപ്പോൾ ഞാൻ അടുപ്പിച്ചൊരു രണ്ട് ദിവസം ഈ എണ്ണ തേക്കുമ്പോൾ തന്നെ എൻ്റെ മുടികൊഴിച്ചിൽ നല്ല കുറവ് വരാറുണ്ട്. പക്ഷേ വീണ്ടും ശങ്കരൻ എഗൈനോൺ കോക്കനട്ട് ട്രീ, രണ്ട് മൂന്നാഴ്ച പിന്നെയും തേക്കത്തില്ല, ഇങ്ങനെ നടക്കും. അപ്പോൾ വീണ്ടും കൊഴിച്ചിൽ തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുടി കൊഴിച്ചിലിനും ഇതിനൊക്കെ കാരണം ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നെപ്പോലെ ആകാൻ താല്പര്യമില്ലാത്തവർ തീർച്ചയായിട്ടും മുടിയെ സംരക്ഷിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഈ എണ്ണ എന്ന് പറയുന്ന നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ് കേട്ടോ. ശരീരത്തിലൊക്കെ തേച്ച് കുളിപ്പിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഇത് ഞാൻ പറയാം, ജോസ് ചാൻ ശരീരത്തിൽ ചെറിയ ചെറിയ എന്താ പൊരികണ്ണിയല്ല എന്നാൽ ചെറിയ ചെറിയ വെള്ള ഇത് പൊടി ഒരു പാട് പോലെ വരുന്നുണ്ടായിരുന്നു. പൊരികണ്ണിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ഇവിടുത്തെ ഹോമിയോ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു ക്രീമൊക്കെ കൊടുത്തു, ആലുവേര കണ്ടൻ്റുള്ള ക്രീം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പറ്റുമെന്നുണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ മേടിച്ചിട്ട് അത് ദേഹത്ത് പുരട്ടണം. അപ്പൊ ജോസൻ അങ്ങോട്ട് പറഞ്ഞു വീട്ടിൽ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജോസൻ ഡെയിലി തലയിൽ തേക്കും ഇത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ മുടിയുടെ ഗ്രോത്ത് നല്ല രീതിയിലുണ്ട്. കുളിക്കുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ ഇത് തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കാൻ പറഞ്ഞു. ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ബോംബെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് നല്ല എണ്ണ കിട്ടുന്ന തേങ്ങ വേണം, അല്ലെന്നുണ്ടെങ്കിൽ വെറുതെയാണ്. മെനക്കേട് നമ്മുടെ മെനക്കേടുന്ന സമയം നമുക്ക് നഷ്ടപ്പെടുത്താമെന്നല്ലാതെ ഒരു ഗുണവും ഇല്ല. പക്ഷെ നല്ല തേങ്ങയുള്ള നല്ല എണ്ണയുള്ള തേങ്ങ വേണം. ഒത്തിരി അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുക, സാധാ വെളിച്ചെണ്ണ വരട്ടുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. മേക്കപ്പ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ മേക്കപ്പ് റിമൂവറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ഞാൻ ഇട്ടിട്ടുള്ള ടിപ്സ് തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ സാധാ കോക്കനട്ട് ഓയിലിൽ നിന്നാണ് ആ ടിപ്സിൽ കൊടുത്തിരിക്കുന്നത്. അതിന് പകരം ഇതാണെങ്കിൽ കുറെ കൂടി ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അതായത് നമ്മുടെ ഫേസിനൊരു സ്ക്രബ്ബറായിട്ട് വെളിച്ചെണ്ണ ഈ വെർജിൻ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ നാരങ്ങാ നീരും പഞ്ചസാരയും ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ സെയിം ടിപ്പ് ഞാൻ നമ്മുടെ കൈ സോഫ്റ്റ് ആവാനും കാല് സോഫ്റ്റ് ആവാനും ഒക്കെ ഓർക്കുന്നു, പഴയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം. ഈ സെയിം ഞാൻ ഈ പറഞ്ഞത് ഞാൻ അതിനകത്ത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഇത് നമുക്ക് എടുക്കാം. വെർജിൻ കോക്കനട്ട് ഓയിലും നാരങ്ങാ നീരും പഞ്ചസാരയും കൂടെ, പഞ്ചസാരയോ ഉപ്പോ ഇതിലേത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് ഉപ്പാണെങ്കിൽ അധികം മുഖത്തിടാതിരിക്കുന്നതിനുള്ളത് കൈക്ക് യൂസ് ചെയ്യാം. പക്ഷെ മുഖത്തിടാനാണെങ്കിൽ നിങ്ങൾ ഉപ്പെടുക്കണ്ട, പഞ്ചസാര തന്നെയാണ് നല്ലത്. ഒത്തിരി ഇട്ട് ഉരയ്ക്കരുതേ. പഞ്ചസാരയൊക്കെ സ്ക്രബായിട്ട് ഭയങ്കരമായിട്ട് ഇട്ട് ഉരച്ചാൽ അത് സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലും സ്ക്രബ് ചെയ്യാം. പിന്നെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു സ്ക്രബ് ചെയ്ത് ശരീരം മുഴുവൻ സ്ക്രബ് ചെയ്യാനാണെങ്കിൽ നാരങ്ങ വേണമെന്ന് ആവശ്യമില്ല. ഈ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പഞ്ചസാരയും ഇത് മാത്രമായിട്ട് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ, ഞാനല്ലാതെ തന്നെ ഇങ്ങനെ എണ്ണ തേക്കുമ്പോൾ മൂഡിനനുസരിച്ചാണ് കേട്ടോ. മൂഡിൽ ഡിപ്പെൻഡാണ് ഇതെല്ലാം. കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ തന്നെ വെളിച്ചെണ്ണ ഇത്ര നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കും.
അപ്പൊ എന്താ നിങ്ങക്ക് എന്നെ കണ്ടിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ലായിരിക്കാം, കാരണം ജസ്റ്റ് തലയിൽ എണ്ണ തേച്ചെന്നേ ഉള്ളൂ. എപ്പോഴും ഇതുപോലെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വരുന്നോണ്ട് വലിയ വ്യത്യാസമൊന്നും നിങ്ങക്ക് തോന്നില്ല. എല്ലാം ഒരുപോലെ തന്നെ, എല്ലാ പെൻസിയും ഒന്ന് തന്നെ, വ്യത്യാസമൊന്നുമില്ല. പിരികം വളരാനും കൺപീലിക്കൊക്കെ ഏറ്റവും, പിരികം വളരാൻ ഓൾറെഡി ഒരു ടിപ്പ് ഇട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണയും കടുകും കൊണ്ടുള്ള, ഭയങ്കര എഫക്റ്റീവ് ആണത് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അതെല്ലാം ഉണ്ടായി ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇങ്ങനെ ഒന്ന് തേച്ചു കൊടുത്താലും മതി, വേണമെന്നുള്ളവർക്ക്. പിന്നെ നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാല്, വെളിച്ചെണ്ണയുടെ പിന്നെ എന്താണ് ഞാൻ ഇട്ടിട്ടുള്ളത്, പിന്നെ നമുക്ക് ഫേസ് പാക്കായി വേണമെന്നുണ്ടെങ്കിൽ, അത് ഡെയിലി അല്ലേ കേട്ടോ, ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഫേസ് പാക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണയും തേനും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഫേസ് പാക്കായിട്ടിടാം. നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാനും ഇത് നല്ലതാണ് കേട്ടോ. ഈ ഓയിൽ മറ്റേ വെളിച്ചെണ്ണ ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്, നമ്മുടെ സാധാ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കുഴഞ്ഞിരിക്കും, ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ അങ്ങ് അബ്സോർബ് ആവും. തേച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് ഇത് ചെയ്തിട്ട്, ഇത് തേച്ചിട്ട് നമുക്ക് ജോലി ചെയ്യുന്നതിന് വലിയ ഇറിറ്റേഷനോ സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ. ഇത് സംഭവം നല്ലതാ കേട്ടോ, ഞങ്ങളിപ്പോ കുക്കിങ്ങിന് ഇതാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം. പിന്നെ മില്ലിൽ നിന്ന് നല്ല എണ്ണ കിട്ടുന്നവർക്ക് അത് യൂസ് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്നില്ല, ഇതിനങ്ങനെ കനച്ചു പോവുക ഇതുവരെ. ഇപ്പൊ കുറേ നാളെ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നില്ലേ, കുറേ നാളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താ, വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ വേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ഇടുക. മുടി നല്ല സോഫ്റ്റ് ആവാനും മുടി കൊഴിച്ചിൽ നിൽക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാന് വിചാരിക്കുന്നു, എന്നും വിചാരിക്കും, ഒരു ദിവസം തേക്കുമ്പോൾ വിചാരിക്കും ആ ഇനിയിപ്പം ഒന്നട വിട്ട് നല്ലപോലെ എനിക്ക് ഡീപ്പ് ഓയിൽ ചെയ്യണം, ഇപ്പൊ ഓഫീസിലൊന്നും പോകുന്നില്ലല്ലോ, വീട്ടിൽ തന്നെ നിൽക്കുമല്ലേ, ഷാംപൂ ഒന്നും ചെയ്യണ്ട, നന്നായിട്ട് എണ്ണ തേക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ, അതാണ് പ്രശ്നം. എന്നും തീരുമാനം എടുക്കും, പക്ഷെ തീരുമാനം ഈ കാര്യത്തിൽ മാത്രം ഞാൻ പുറവിലോട്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പൊ ഇനി കാണിക്കാൻ പോകുന്ന അഭ്യാസം ഞാൻ ഗൂഗിളിൽ കണ്ടതാണ്, വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ബെനഫിറ്റ്സ് നോക്കിയപ്പോൾ. നമ്മൾ എന്നും രാവിലെ എണീറ്റ് ഇത് ഒരു സ്പൂൺ വായിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുപ്പിളിക്കത്തില്ലേ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ നമ്മുടെ വായിക്കകത്തുള്ള എന്ത് ബാക്ടീരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ, നമ്മുടെ പല്ല് സ്ട്രോങ് ആക്കാനും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് കണ്ട് ആരും ചിരിക്കരുത്, എനിക്ക് തന്നെ ചിരി വരുന്നു ക്യാമറയിൽ കൂടി കണ്ടിട്ട് എൻ്റെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നത്. പക്ഷേ ഫേസിന്റെ എക്സർസൈസ് ഒക്കെ കണ്ടാൽ ഇതിന്റെ അപ്പുറമാണ്. അപ്പോൾ അങ്ങനെ മുഖം കവിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കുപ്പിളിക്കുന്ന കണക്ക് എന്ന് പറയത്തില്ലേ, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ കലാപരിപാടി ചെയ്തിട്ട് നമുക്കിത് തുപ്പിക്കളയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് സാധാ കഴുകുന്നത് പോലെ കഴുകാം. നമ്മുടെ പല്ലിനെ നശിപ്പിക്കുന്ന ബാക്ടീരിയയൊക്കെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലതാണെന്നാണ് ഗൂഗിളിൽ കണ്ടത്. ഞാൻ എന്നും ചെയ്യാറില്ല, ഇടയ്ക്ക് ഓർക്കുമ്പോഴൊക്കെ ചെയ്യും. അപ്പൊ ഇനി എന്താണ്, കുളിക്കണം. ഒരമണിക്കൂർ കഴിഞ്ഞേ കുളിക്കത്തുള്ളൂ, തലയിൽ എണ്ണയൊക്കെ പിടിക്കാൻ വേണ്ടി കുളിക്കണം. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്, അത് കഴുകണം. കുറേ നാളെയിലെ എന്തെങ്കിലും ടിപ്സ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പറയാൻ കാര്യം. താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അതല്ല ആദ്യം നിങ്ങൾ ചെയ്ത് കാണിക്കൂ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്നുള്ളവർക്ക് അങ്ങനെയും ചിന്തിക്കാം. പിന്നെന്താ, ഈ വെർജിൻ ഓയിലിന്റെ ഗുണങ്ങള് നമ്മള് പുതുതലമുറയ്ക്കാണ് ഇതൊന്നും അറിയാത്തത്. വീട്ടില് വല്യമ്മച്ചിമാരോ മുത്തശ്ശിമാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കണം കേട്ടോ. ആ എന്റെ ആങ്ങളയുടെ കുഞ്ഞുങ്ങൾ, ഒരു വയസ്സായി, ഇരട്ട കുഞ്ഞുങ്ങള് ബിജീസ് കിച്ചണിൽ ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും, മിടുക്കന്മാരാണ്, ഒരു വയസ്സുകൾ കാണാൻ കൊതിയാവുക. അവർക്കും ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഞാൻ കൊണ്ടു കൊടുത്തതാണ്. അങ്ങനെ ഒരു പ്രാവശ്യം അമ്മ യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അമ്മ തന്നെ പറഞ്ഞു അതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ ശരീരം ഭയങ്കര എന്താ പറയുന്നത്, ഒട്ടും സോഫ്റ്റ് ഇല്ലായിരുന്നു, ഭയങ്കര കട്ടിയായിരുന്നു, കടക്കായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ അവന്മാരുടെ ശരീരം നല്ല സോഫ്റ്റ് ആയി കേട്ടോ. അതുപോലെ തന്നെ മുടിയും നന്നായിട്ട് അവന്മാർക്ക് ഇപ്പൊ മുടി വളരുന്നുണ്ട്. ഇത് ഇച്ചിരി അമ്മ കാച്ചും, ഇത് കാച്ചുന്നത് എന്ന് വെച്ചാല് ഒന്നും ഇടത്തില്ല, കുരുമുളക് മാത്രം ഇട്ടിട്ട് ഈ എണ്ണ ചൂടാക്കിയാണ് കുഞ്ഞുങ്ങളെ രണ്ടുപേരും തലയിൽ തേക്കുന്നത്. കാച്ചാത്ത അല്ലാത്ത സാദാ ഓയില്, ഇങ്ങനെയുള്ള സാദാ ഓയില് ദേഹത്തും വരട്ടും. അപ്പോ ഇപ്പൊ വീട്ടില് സ്ഥിരം ഇതാ മേടിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യത്തെ ഒരു കുപ്പി കൊണ്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഓരോ പ്രാവശ്യത്തേക്കും. രണ്ടുപേരുണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് തീരും. അന്നേരം ആങ്ങളാ പറയുന്നതാ, അവൾ ഓരോന്ന് കണ്ടുപിടിക്കും, ഇവിടെ വന്ന് പറയും, പിന്നെ ഇവിടെ അതായിരിക്കുന്നു. കാരണം ഓട്സിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സ്ഥിരം വീട്ടില് ആ ഓട്സ് ആണ് യൂസ് ചെയ്യുന്നത് അമ്മയ്ക്ക്. ഇപ്പൊ ഈ ഓയിലും സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ, മസാജ് ചെയ്യാനും തലയിൽ തേക്കാനും ഒക്കെ നല്ലതാണ്.
അപ്പൊ എന്ത് ഇത്രയും പോരെ, കുറെ സംസാരിച്ചില്ലേ? ഇന്നാണ് ഞാൻ ഉണക്കമ്മിന്റെ വീഡിയോ ഇട്ടത്. കുറെ പേര് പറഞ്ഞു ചേച്ചി ഇന്ന് ഇത്രയേ ഉള്ളോ, ചെറിയ വീഡിയോ ആയിപ്പോയി, ചേച്ചിയുടെ സംസാരം കേട്ടില്ല എന്നൊക്കെ. ഇപ്പഴേ സമയം വൈകിട്ട് 3 മണി. ഇവിടെ ജോലിക്കാരുണ്ട്. മുറ്റത്തെ പണികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസമായിട്ട് ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ മഴയും ഉണ്ടതാണ് പ്രശ്നം. എന്തായാലും ഭാഗ്യത്തിന് 2 ജോലിക്കാരെ കിട്ടി. അപ്പോഴേ വൈകിട്ട് അവർക്ക് ചായയുടെ കൂടെ എന്തെങ്കിലും സ്നാക്സ് കൊടുക്കണം. സാധാരണ ലോക്ക്ഡൗണിന് മുമ്പൊക്കെ എന്തെങ്കിലും പുറത്തുനിന്ന് മേടിച്ച് അങ്ങനെ പെട്ടെന്ന് മേടിച്ച് കൊടുക്കുമായിരുന്നു ചായയുടെ കൂടെ. ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അല്ലെ ഡെയിലി അങ്ങനെ പതിവൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ കൊടുക്കണം, ചായ രാവിലെയും വൈകിട്ടും കൊടുക്കാറുണ്ട്. അല്ലാതെ കടിക്കാൻ കൊടുക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഏത്തയ്ക്ക നന്നായിട്ട് പഴുത്തതിരിപ്പുണ്ട്. അതുകൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ വിചാരിച്ച എനിക്ക് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേച്ചിയുടെ എൻട്രോ എന്നും ഇവിടെ നിന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം ഇതാണ്, എൻ്റെ ജന്മ അവകാശമാണ് ഈ അടുക്കള. അപ്പോൾ അടുക്കളയിൽ നിന്നാണ് എൻ്റെ ഇൻട്രോ. എൻ്റെ ജീവിതമേ ഇതിനകത്താണ് ഫുൾ ടൈം. അപ്പോൾ അതാണ്, ഇവിടെ നിന്നാണ് എല്ലാ വീഡിയോയുടെയും ഇൻ്റർവ്യൂ ഇപ്പോൾ എടുക്കുന്നത്. പുറം മൊത്തം വൃത്തിയുടെയായി കിടക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അധികം അങ്ങോട്ട് പോകാത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതാണ് എൻ്റെ സ്ഥാനം. ഇപ്പോൾ ഇൻട്രോ എടുക്കാനും വീഡിയോയ്ക്ക് എന്തെങ്കിലും പറയാനാണെങ്കിൽ എൻ്റെ സ്ഥാനം ഇപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയുന്നില്ല. ഇപ്പോൾ 3 മണിയായി, പെട്ടെന്ന് റെഡിയാക്കണം. ഒരു 4 മണിക്ക് മുമ്പ് അവർക്ക് ചായ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇട്ടപ്പെട്ട പടയിന് തുടങ്ങാം. ആദ്യം ഞാൻ വിചാരിച്ചത് ഏത്തയ്ക്ക അപ്പം പഴംപൊരി ഉണ്ടാക്കാമെന്ന. അത്രയ്ക്ക് പഴുത്ത പഴമാണ്. പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കാം. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കനിഞ്ഞ പഴം, തൊലി കറുത്ത പഴം. ഞാൻ നേരത്തെയും പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, ഈ പഴം കാണുമ്പം പ്രത്യേകിച്ച് ഞാൻ ഞങ്ങളുടെ ബോംബെയിലെ മലയാളിക്കട ഓർക്കും. അവിടുത്തെ മോഹനൻ ചേട്ടൻ ഇതുപോലെ കനിഞ്ഞ പഴമുള്ളപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വിളിച്ച് പറയുമായിരുന്നു, താണ്ടേ പഴം നല്ല കനിഞ്ഞത് നിപ്പുണ്ട്, കൊണ്ടുവന്നില്ലയോ എന്ന് ചോദിക്കുമായിരുന്നു. മോഹനൻ ചേട്ടനെ അറിയാം എനിക്ക് അത്ര ഇഷ്ടമാണ് ആ പഴം. പലർക്കും അത് ഇഷ്ടമല്ല കേട്ടോ, പലരും കളയുവാണ് ഇങ്ങനെയുള്ള കറുത്ത പഴം. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ റെസിപ്പി കണ്ടിട്ട് പലരും ചിന്തിച്ചേക്കാം, ഇതാണോ ചേച്ചി ഈ ഭയങ്കര റെസിപ്പി, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് ചിന്തിക്കുന്നു എങ്കിൽ ആ ചിന്തകളൊക്കെ സ്വാഭാവികം. മാത്രം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്ക് കേട്ടോ. അതുപോലെ പഴം പച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കഴിച്ചോളും. എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നത് ഞാൻ ചേച്ചി എന്താ അഞ്ച വീട്ടിൽ പോകാത്തെ, ബി ചേച്ചി വന്നല്ലോ, ബി ചേച്ചി പോകാറായല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ നാട്ടിലുള്ളവർക്കേ അറിയത്തുള്ളൂ കേട്ടോ. നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്ങും നമുക്ക് പോകാൻ പറ്റില്ല. അല്ലേ പിന്നെ പോയി പെർമിഷനൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ, അങ്ങനെ അല്ലാതെ എൻ്റെ വീട്ടിൽ വീട്ടിലുള്ളവരെ കാണാൻ പോകാമെന്നും പറഞ്ഞ് പെർമിഷൻ എടുത്താലും തരില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിടാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം അവൾ പോകുന്നതിന് മുമ്പൊന്ന് കാണാൻ പറ്റുമെന്ന്. എന്തായാലും ദൈവഭാഗ്യത്തിന് ക്വാറന്റൈൻ ഇവിടെ ആയതുകൊണ്ട് കുറച്ച് നാൾ ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കഴിയാൻ പറ്റി. ഞങ്ങളെന്നാൽ അവളും കൂടെ വന്നു കഴിഞ്ഞിട്ട് മൂത്ത ചേച്ചിയും അവർ ഫാമിലിയായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം അഞ്ചലോട്ട് പോയി എല്ലാവർക്കും കൂടെ ഒന്ന് കൂടണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഒന്നും നടന്നില്ല. മൂത്ത ചേച്ചിക്ക് ഭയങ്കര സങ്കടം. അവളും ഒറ്റ പ്രാവശ്യമേ പോയിട്ടുള്ളൂ അവളെ കാണാനായിട്ടേ. അന്ന് പോയിട്ട് രാവിലെ പോയിട്ട് വൈകിട്ട് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. ഇതുപോലെ പിന്നെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതും നടക്കത്തില്ല. അവൾക്കും ഭയങ്കര സങ്കടം, മൂത്ത ചേച്ചിക്കും ഭയങ്കര സങ്കടം. എന്തോ അവസ്ഥയായത്, ഇത്രയും ദൂരെ നിന്ന് വന്നിട്ട് ഒന്ന് കാണാൻ പറ്റിയില്ല, പിള്ളേരെ ഇങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം മൂത്ത ചേച്ചി കുഞ്ഞ് പോളുമോനെയും പ്രൈസ മോനെയും അവിടെ വീട്ടിലോട്ട് കൊണ്ടുപോയി നിർത്തണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഒന്നും നടന്നില്ല. നമ്മുടെ ചിന്തകളെല്ലാം മാറിപ്പോന്നൊരു സമയമാണ് ഇപ്പോഴത്തെ സമയങ്ങൾ. നമ്മൾ ചിന്തിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്, പോകുന്ന വഴിക്കങ്ങ് പോകുന്നു. അപ്പോൾ ഇന്ന് താണ്ട 3 മണിക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡായിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ഉണക്കമീൻ ഉണ്ടാക്കുന്നത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ അത് ചെയ്തിട്ട്, കാരണം അത് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുമല്ലേ, അപ്പം നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നടക്കത്തില്ല. മീൻ കിട്ടാനുള്ള പ്രയാസം, പിന്നെ അത് മാത്രമല്ല പെട്ടെന്ന് വീഡിയോ തായോ എന്നും പറഞ്ഞ് കേരളത്തിന് പുറത്തുള്ള കുറേ പേര് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വെച്ച് നീട്ടല്ലേ, പെട്ടെന്ന് തരണേ, മീനുള്ളപ്പോൾ ട്രൈ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ആ പഴയ ക്ലിപ്പ് ഉണ്ടല്ലോ അതെടുത്തങ്ങ് വീഡിയോ ചെയ്യാമെന്ന്, അങ്ങനെ പെട്ടെന്ന് ചെയ്തേയാം. അപ്പോൾ എന്താ പഴമൊക്കെ ഇരിയുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന് തിന്നണം. പ്രായമുള്ള അമ്മമാരെ കാണാമെന്ന് ഇപ്പോൾ വഴക്ക് കുറയും.
പാചകത്തിനിടയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതേ, പച്ചക്കറിയൊക്കെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. പലരും പറയാറുണ്ട് സമയം കിട്ടുന്നില്ല, മറന്നു പോകുന്നു, അങ്ങനെയുള്ളവർ. ഞാൻ ചെയ്യുന്നത് സാമ്പാറിന് എരിയുമ്പോഴാണെങ്കിൽ തക്കാളി, മത്തങ്ങ, കുമ്പളങ്ങ ഇതൊക്കെ ഓരോ പീസ് എടുത്തും കഴിക്കും. ഇപ്പോൾ തോരൻ വെക്കുമ്പോൾ ക്യാരറ്റാണ്, ബീട്രൂട്ടാണ് എന്നുണ്ടെങ്കിൽ ആ അരിയുന്ന തന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പീസ് കഴിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ അകത്ത് ചെല്ലുമല്ലോ അത്. അതാണ് എൻ്റെ പോളിസി കേട്ടോ. എല്ലാവർക്കും അത് അംഗീകരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ എടുക്കുന്നത് മൈദയാണേ. അപ്പോൾ മൈദയാണ് നമ്മൾക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളത്. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഡയറക്റ്റ് മിക്സിയിലിട്ടടിക്കുമ്പോൾ അത് കുറച്ച് കട്ട പിടിച്ച് അടിയിലിരിക്കുമേ. അത് അവോയ്ഡ് ചെയ്യാൻ ഇത്തിരി ഒന്ന് കലക്കിയ ശേഷം നമുക്ക് മിക്സിയിലോട്ട് ഒഴിക്കാം. അല്ലാതെ ഡയറക്റ്റ് മിക്സിയിലോട്ട് പൊടി ഇടണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാമേ. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 5 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഞാനെങ്കിൽ ഈ ചായയിലൂടെ കൊടുക്കാൻ വേണ്ടി എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയല്ല. ഇപ്പം ഞാൻ ചെയ്യത്തില്ലായിരുന്നു ഇത്, മണി 3:45 കഴിഞ്ഞതേ ഉള്ളൂ. ഞാനിന്ന് വലിയ കാര്യത്തിൽ കാപ്പിയുടെ കൂടെ ചായയുടെ കൂടെ കൊടുക്കാമെന്നും പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേ ദിവസം വന്നിട്ട് സാരമില്ല അത് പിന്നെ കാണാൻ ചെയ്തിട്ട് കൊടുക്കുന്നെങ്കിൽ കൊടുത്താൽ മതി, അവർ കഴിക്കുമെന്നറിയത്തില്ല, കഴിക്കുമെങ്കിൽ പിന്നെ കൊടുക്കാം, ചായ ഇപ്പം നീട്. ഞാൻ പിന്നെ ചായ ഇട്ട് കൊടുത്തു. ഇനിയും ബാക്കി സംഭവം ഉണ്ടാക്കട്ടെ. ഞാൻ 3 മണിക്ക് മുമ്പേ ചെയ്യാൻ തുടങ്ങി. വീഡിയോ ഇട്ട് എടുക്കുന്നുണ്ടേ, വീഡിയോയിലും കാണിക്കണമല്ലോ. അത് അതുകൊണ്ടല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമായിരുന്നു. രാവിലെ ഒരു വ്ളോഗ് ചെയ്യാൻ തുടങ്ങി. അത് എന്താ പറയുന്നത്, ഒരു വിധത്തിൽ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. ഞാനത് സെപ്പറേറ്റ് ആണ് ആ വ്ളോഗ് ഇടുന്നത്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കറണ്ട് പോയി, മഴ, വെള്ളം കുറേശ്ശെ കുറേശ്ശെ കോരേണ്ടി വന്നു. കാരണം പണി നടന്നുകൊണ്ട് ഇരുന്നതിനിടയ്ക്ക് പൈപ്പ് പൊട്ടി, പിന്നെ ഒട്ടിക്കാൻ പെട്ട പാട്. ഒരു വിധത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. എങ്കിലും ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഇടാം. ദാ വീണ്ടും മഴ തുടങ്ങി. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, കളറ് വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. നമുക്ക് സാധാ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ പരുവത്തിലാണ് വേണ്ടത്. ബൈ ചാൻസ് നമുക്ക് വെള്ളം കൂടിപ്പോയാൽ മൈദ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ ബദാമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച ശേഷം ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നെയ്യാണ്. അതിലേക്ക് കുറച്ച് തേങ്ങ. ഈ ഞാൻ ഇടുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാം, കുറയ്ക്കാം. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ച ശേഷം ബാക്കിയുണ്ട്, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം, വേറെ എന്തിനേലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞാൽ മതി. ഇതിലേക്ക് ആ ബദാം ഞാനൊന്ന് ചെറുതായിട്ട് പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ എന്ത് വേണ്ടി പരിപ്പ്, റൈസിൻസ് ഒക്കെ ഇട്ടെടുത്ത്. എൻ്റെ കുറച്ച് റൈസിൻസ് ഉണ്ട്, ഞാൻ എടുക്കാഞ്ഞതാ. അത്യാവശ്യം വേറെ എന്തേലും പുഡിങ്ങോ പായസമോ എന്തേലും ഉണ്ടാക്കുമ്പോഴേ അതിനകത്ത് ഇടാൻ വേണമല്ലോ. ഒരു ഇത്തിരി കൂടി ഒന്ന് നെയ്യ് ഒഴിക്കുവാണേ. നെയ്ക്ക് പകരം സാദാ ഓയിലായാലും മതി കേട്ടോ. ഒരു ഇത്തിരി ഒരു റിച്ചാക്കാൻ വേണ്ടി ഞാൻ നെയ്യ് ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏലക്ക ഇപ്പം മാവിനകത്ത് അരയ്ക്കുക ചെയ്തേ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി ചുക്കുപൊടി ചേർക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടേ. അതിഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. അപ്പോൾ തണുപ്പും മഴയും ചുമയൊക്കെ അല്ലേ.
ഇച്ചിരി ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം. അതല്ല, ജീരകം നമുക്ക് ദോശമാവിൽ വേണമെങ്കിലും ഒഴിക്കി ഇടാം. ഇട്ട് അരയ്ക്കാൻ നേരമല്ല, അത് കഴിഞ്ഞ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം. പഴം ഇല്ലാതെ ഇത് ചെയ്യാമേ, പഴം വേസ്റ്റ് ആക്കണ്ടല്ലോ. പഴത്തിൻ്റെ മധുരം അനുസരിച്ച് ഇതിനകത്ത് ശർക്കരയോ പഞ്ചസാരയോ ഇട്ട് കൊടുക്കാം. ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് മധുരം ചേർക്കാം. പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട്, ഞാൻ ഒത്തിരി മധുരം ചേർക്കുന്നില്ല. എങ്കിലും ഇവിടെ ആണെന്നുണ്ട് ഞാൻ ഇത്രയും പോലും ചേർത്തിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക്. പക്ഷേ അവർക്ക് കൊടുക്കണമല്ലോ, അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മധുരം ഇട്ടതാ. ഇത്ര മതി. ഒരു 7-8 മിനിറ്റ് മീഡിയം തീയിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് മിക്സായി. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കാം. ഒത്തിരി കട്ടിക്കെടുക്കല്ലേ. ഈ പാൻ എടുത്തോണ്ട് ഓൾറെഡി ഞാനിനി മറ്റേ തവ എടുക്കണ്ടല്ലോ. കട്ടി കൂട്ടരുത്, ചെറുതായിട്ട് കട്ടി കുറച്ചതാണ് പറഞ്ഞത്. നമുക്ക് മാവും ഒത്തിരി കട്ടി വേണ്ട, നല്ല ലൂസായിട്ട് വേണം. കണ്ടോ പേപ്പർ പോലിരിക്കുന്നേ. നന്നായിട്ട് വേവണേ. കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് വേവും. ഗോതമ്പ് പൊടിയിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാം കേട്ടോ, പക്ഷെ കുറച്ചുകൂടി എന്താ പറയുക, ഒരു ടേസ്റ്റ് കിട്ടുന്നത് മൈദയ്ക്കകത്താണേ. ഹെൽത്തിന് നല്ലത് ഗോതമ്പ് പൊടിയാണ്. നന്നായിട്ട് വെന്തു. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അകത്ത് ഫില്ലിംഗ് വെക്കാനുള്ളത് കൊണ്ട് എത്ര ഇച്ചിരി പരത്താമോ അത്രയും വലുതായിട്ട് പരത്തിയാൽ നല്ലത്. എന്ന് വെച്ച് ഒത്തിരി മാവ് ഒഴിച്ച് കട്ടി കൂട്ടേണ്ടത്. ഇതിനൊരു സ്പൂണേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇതാ ഇങ്ങനെ ഉണ്ടാക്കി. നമുക്ക് ഇച്ചിരി കൂടെ വലിപ്പം വേണം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ചുരുട്ടാം. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ അകത്തോട്ട് വെച്ച് മടക്കാം. ഇതിച്ചിരി ചെറുതായിപ്പോയി. നമ്മൾ കഴിക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ഉണ്ടോ. ഇങ്ങനെ ഇതിപ്പം 8 ഉണ്ട് കേട്ടോ. 10 ഉണ്ടായിരുന്നു. ഒരെണ്ണം ജോസ്യം കഴിച്ചു, ഒരെണ്ണം ഞാൻ കഴിച്ചു, ബാക്കി 8 ഉണ്ട്. അത് നമ്മുടെ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കഴിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, കൊടുത്തു നോക്കാം. ഇത് കൂടാതെ ഫില്ലിംഗ് ഇല്ലാതെ 2 ദോശക്കൂടുള്ള മാവുണ്ടായിരുന്നു. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആ ബദാം ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ജോസ്യം പറഞ്ഞു ഇച്ചിരി ലൂസായിപ്പോയി, ഇച്ചിരി ടൈറ്റായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്കിപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും. ആ ഇതുള്ളതുകൊണ്ടാണ് ലൂസായിട്ട് തോന്നിയത്. പഴമേ ഉള്ളതുകൊണ്ട്, കാരണം ഇങ്ങനെ പിടിച്ച് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കുമ്പോൾ കട്ടിയില്ല, ലൂസായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് ഈ പഴം അകത്തുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സംഭവം നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ ഏലക്കയും അതുപോലെ ചുക്കിൻ്റെ പൊടിയൊക്കെ ഇട്ടില്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഭയങ്കര മഴ, അയ്യോ. അപ്പൊ എന്താ, രണ്ടാമതും ചായ ഇടുന്നു. അതായത് രണ്ടാമതും ചായ ഇടുന്നു. അത് മാത്രമായിട്ട് എങ്ങനെയാ കൊടുക്കുന്നത്? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചായ ഇടാമെന്നും. അവരെയൊക്കെ കൊടുക്കുന്നതും കഴിക്കുന്നതും ഒന്നും ഞാൻ എടുക്കത്തില്ല കേട്ടോ. എന്തോ എനിക്ക് അങ്ങനെയുള്ളതിനോട് താല്പര്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നതോ പണി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതോ അതൊക്കെ വീഡിയോ ഇടുന്നതിനോട് എനിക്ക് എന്തോ അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇതിനു മുമ്പും പല വ്ലോഗുകളിലും വീട്ടിലെ ജോലിക്കാരുള്ളപ്പോഴൊന്നും ഞാനതൊന്നും കാണിക്കാത്തത്. ഈ രാവിലെയും വൈകിട്ടും ദിവസവും 2-3 ചായ ഇടുന്നതുകൊണ്ട് ബാക്കി ഇച്ചിരി കാണും. ഇപ്പം ചായക്ക് അഡിക്റ്റായെന്ന് തോന്നുന്നു ഞാനും.
ഇടയ്ക്കൊക്കെ ഇച്ചിരി ചായ കിട്ടിയാൽ കൊള്ളാമല്ലോ എന്നൊരു ചിന്തയാണ് എനിക്ക്. ഫില്ലിംഗ് ഇല്ലാത്തത്. ബാക്കിയെല്ലാം ഞാൻ കണ്ടു കൊടുത്തു. കഴിക്കുന്നുണ്ട്. ഇതും നല്ല ടേസ്റ്റ് കേട്ടോ. ഇതും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഇച്ചിരി മധുരം ഇട്ടിട്ട്, മധുരം മിക്സ് ചെയ്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് ഇല്ലേ, ആ ഫില്ലിങ് ഈ മാവിനകത്ത് ഇട്ട് ഇളക്കി ദോശ പോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല കേട്ടോ. ഇത്ര മെനക്കെടാൻ വയ്യാത്തൊരു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഇത് കണ്ട ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, ചേച്ചി എന്താ കുളിച്ച് കഴിഞ്ഞിട്ടും സെയിം നൈറ്റിയാണ് വീട്ടേന്ന്. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ നാസ്തയുടെ വീഡിയോ ആണ് എടുത്തത്. അതിനുശേഷം ജോലിയെല്ലാം കഴിഞ്ഞ ശേഷമാണ് എണ്ണ പുരട്ടുന്നതും കുളിക്കുന്നതിൻ്റെയും ഒക്കെ എടുത്തത്. പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ വിചാരിച്ചു ആദ്യം ബ്യൂട്ടി ടിപ്സ് ഇടാം, അതിനുശേഷം സ്നാക്കിൻ്റെ വീഡിയോ കാണിക്കാമെന്ന്. അതാണ് സംഭവിച്ചത് കേട്ടോ. ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഈ സ്നാക്കിൻ്റെ അവസാനത്തെ ഹെയർ സ്റ്റൈലും നമ്മുടെ ബ്യൂട്ടി ടിപ്സ് തുടങ്ങുന്നതിൻ്റെ ആദ്യം കണ്ടപ്പോഴും ചിലപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല, എന്തുണ്ടെങ്കിലും കമൻറ്റ് ഇടാനും മറക്കല്ലേ. വീണ്ടും നാളെ ഇതേ സമയം വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.